നല്ല കോമഡി ആയിരിക്കും. എന്താണ് പ്രശ്നം? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനും സംരം കൂടെ ഇന്ന് ഒരു ആപ്പിൾ സ്റ്റോറിൽ പോവുകയാണ്. ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ഒരു കിടിലൻ വാച്ച്, ആപ്പിൾ വാച്ച് എസ് സി സംരൂവിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആരും സ്കിപ്പ് ചെയ്തൊക്കെ കാണുക, നല്ല കോമഡി ആയിരിക്കും മിക്കവാറും കേട്ടോ. കാരണം അവൾക്കൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ സ്ട്രാറ്റ്ഫോർഡ് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ആപ്പിൾ സ്റ്റോർ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് സർപ്രൈസായിട്ട് എന്താ പറയുക, ഞാൻ ഓൾറെഡി ഒരു 10 ദിവസം മുന്നേ, ഒരു 15 ദിവസം മുന്നേ ഞാൻ ഓർഡർ കൊടുത്തതാണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള വാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു അവർ അത് ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ, ഷിപ്പ് ചെയ്യാനൊക്കെ കേട്ടോ. സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറി, വീട്ടിലോട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് അപ്പോഴേ ഒരു ഇത് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീടിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് എന്താ പറയുക, മന്തി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേ വന്നതാണ്. അപ്പോഴാണ് ഇൻട്രോ എടുത്തത് കേട്ടോ. ഇനി എന്തായാലും ഒരു ഇൻട്രോം കൂടി ഉണ്ടാവും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻട്രോ. അത് സംരൂവിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ അവൾക്കൊരു വിശ്വാസം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അന്ന് പിന്നെ അതേപോലെ ഓർഡർ കൊടുത്ത സമയത്ത് അവർ 2 weeks ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങാം കേട്ടോ. ഹായ്, ഹലോ, എല്ലാവർക്കും ഒരു കളിയുടെ സ്വാഗതം. നിങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. എവിടെ പോണത്? സ്ട്രാറ്റ്ഫോർഡ് പറഞ്ഞ സ്ഥലത്തോട്ടോ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. സ്ട്രാറ്റ്ഫോർഡുള്ള ആ ഏരിയയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഫുൾ ഹാപ്പി ആണല്ലോ. ടൈം എന്തായി? ഓക്കെ, പോയി നോക്കാം. ഇത് ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ഡീലർ സ്റ്റേഷനിലാണ് കേട്ടോ. ഞങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇതൊക്കെ എപ്പോഴും ഒരുവിധം വീഡിയോയിലൊക്കെ ഞങ്ങൾ കാണിക്കലുണ്ട്. കാരണം ഞങ്ങളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്നായിരിക്കും എവിടേക്കുള്ളത്. കാരണം വെച്ചാൽ അത്രയും ആക്സസിബിൾ ഉള്ള സ്റ്റേഷനാണ് കേട്ടോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ പുറത്ത് സ്റ്റേഷന് പുറത്ത് തന്നെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ഞങ്ങൾ കയറട്ടോ. എങ്ങനെയുണ്ട്, ഞങ്ങൾ മാച്ച് അല്ലേ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. എന്നെ കൂടെ നിർബന്ധിച്ച് ഇടിപ്പിച്ച കേട്ടോ ബ്ലാക്ക് ഷർട്ട്. ഞാൻ വേറെ ഏതോ കൊണ്ടിട്ടിരുന്നത്, ഇത് രസമില്ല രസമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഇടിപ്പിച്ചതാണ്. പിന്നെ ഇടണല്ലോ, ഇതങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ് കഴിച്ചും പോയില്ലേ. നമുക്ക് 2 മിനിറ്റ് കൂടി ട്രെയിൻ വരാൻ കേട്ടോ, അവിടെ ബോർഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഷോപ്പിംഗ് മാൾ കാണിച്ചിട്ടുണ്ടോ മുന്നേ വീഡിയോയിൽ? നമ്മൾ പോയിട്ടുണ്ടോ ഒരു വീഡിയോയിലായിട്ട്? ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അവിടെ കേട്ടോ. നല്ലൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണ്, നല്ലൊരു വൈബാണ്. ട്രെയിന് കയറാനായി
നമ്മുടെ ഷോപ്പിംഗ് സെൻ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വെസ്റ്റ് ഫീൽഡ് ആണ് ഇതിൻ്റെ ഈ ഷോപ്പിംഗ് സെൻ്റർ പേര് കേട്ടോ. ഇതിൽ എച്ച് എൻ എം എല്ലാവിധ ബ്രാൻഡ്സും കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ശരിക്കും ഒരു എന്താ പറയുക, എന്ത് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ അല്ലേ. ഓൾ ഇൻ വൺ എന്നുള്ള രീതിയിലാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തേക്കും അതിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. എനിക്കിത് വേണോ? ഇത് വേണോ? ഏതാ വേണ്ടേ? ഇല്ലതോ? ഇതാണ് വേണ്ടത്? എനിക്ക് ഞാൻ ആനിവേഴ്സറിക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ, സങ്കടം ഉണ്ടോ? എന്നിട്ട് ഏതെങ്കിലും ഒന്ന് എടുത്തോ, കാലം അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നാട്ടിൽ പോയിട്ടോ? അത് വേണോ? മലബാർ ഗോൾഡ് ആണ്. ഇങ്ങോട്ട് തിരിഞ്ഞോ, മലബാർ ഗോൾഡാ. ഗൈസ് ഞാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടെ ഒരാൾക്ക്, അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ അത് റെഡി ആയിട്ടോ, ആനിവേഴ്സറിന്റെ കടം തീർന്നിട്ടാ. ഒന്നും കൂടി എടുത്താ. ഇതിങ്ങനെ 3-4-10 പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്കിതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് നീ എടുത്ത, എന്നോടൊന്നും ചോദിക്കരുത്. ഓക്കെ, ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യാം. രണ്ടെണ്ണം എടുത്തില്ല, ഇപ്പം തരാൻ നോക്കട്ടെ. രണ്ടെണ്ണം കേട്ടോ ഗൈസ്, ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആള് ഈ ഷോപ്പിൻ്റെ പേരാണ് കേട്ടോ, ലോവിസ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് മൂന്നാണ് അല്ലേ സെലക്ട് ചെയ്തത്. ഹാപ്പി? നല്ല ബാഗ് അല്ലേ നിങ്ങൾ ലോവിസ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ബ്രാൻഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും അവിടെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും അവിടെ സ്റ്റോർ അല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും കയറിയത് കൊണ്ട് നന്നായി. ആള് കൊറേ ആയിട്ട് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല, ഗിഫ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്ത് ഷോപ്പാണ്? ഞാൻ ഒരു സാധനമോ ചാർജറോ അഡാപ്റ്റർ ഉണ്ടല്ല, നിന്റെ പേരിലാണ് ഞാൻ ചെയ്തിരുന്നത്. എന്താ എന്താണ് പ്രശ്നം? അത് പെട്ടെന്ന് ചെയ്തതാണ്.
എൻ്റെ പേരിലാണ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നത്. സർപ്രൈസ് അല്ലല്ലോ. എന്താണ്, എന്ത് എൻ്റെ ഗായ്സ്, ഇവര് ഇവള് എന്താണ് ഭയങ്കര ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കട്ടെ, എന്താണ് എന്താണ് എന്താണ്. അതിപ്പോ സർപ്രൈസ് ആവുമ്പോ എങ്ങനെയാണ് അതെങ്ങനെ പറയാ, അത് പറ അങ്ങനെ പറയരുത്. കുറച്ച് നേരമായി അല്ലേ നിൽക്കുന്നത്. അവർ ഓർഡർ എന്തോ സെറ്റ് ആയിട്ടില്ല കേട്ടോ. അവർ ഓർഡർ നമ്പർ കൊടുത്തു, അവർ പ്രോസസ്സിങ്ങിലാണ്. എന്നിട്ട് വേറെ ഹൗസിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനുണ്ടാവും അല്ലേ. ഇവിടെ എന്താണ്, ഒരാൾക്ക് എന്താണ് പോലും ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണെന്നറിയാതെ ഇവിടെ ഒരാൾ മാജിക് പെന്നുമായിട്ട് ഐപാഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. I'm not shooting you on this one, yeah? Thank you. Thank you. Sorry? No problem. Oh, what is that? Adapter. What is it? Adapter. Open cheyi, adu open cheyi. Apple nu kittuna direct gift aanu ta. Wow. ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് സംറൂ ഇതാ അൺബോക്സ് ചെയ്യാം. എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ് കേട്ടോ അല്ലേ. ഇവളാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനും അറിയാതെ ആ പേര് ഇങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ എന്താന്ന് ഇതുവരെ അറിയില്ലല്ലോ, എന്താന്നുള്ളത് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ശാങ്ക്. അപ്പൊ ഞങ്ങള് അൺബോക്സ് ചെയ്യല്ലേ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെയ്യാന്നാ, വീട്ടിലെത്തിയിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ വീട് വരെ ഇനി എന്താണ് പറയാ, ശ്രദ്ധിച്ച് കൊണ്ടുപോകും കേട്ടോ. ബാഗിലിടും. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിരിക്കണം. എന്താന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ എന്താ പറയുക, ഞാൻ സംബ്രുവിനൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആനിവേഴ്സറിക്കുള്ള ഒരു അതെ ഈ ഒരു എന്താ പറയുക, ഫോൺ ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബാഗിലിട്, വേഗം വിടാം, അടുത്ത പരിപാടി. ഓക്കെ, അങ്ങനെ എന്താ ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടോ. വാച്ചാണ് കാരണം, അതായത് എക്സസൈസ്. ഇപ്പൊ ഈ വാച്ചിനെ കൊണ്ട് ആകെ ഒരു ഉപകാരം ഒക്കെ എക്സസൈസും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാന് രാവിലെ എന്റെ കൂടെ ഓടാൻ വന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ ഏകദേശം അതാണ്. അപ്പോൾ പക്ഷേ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പിൾ വാച്ച് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം അല്ലേ. ഓക്കെ, അത് നമുക്ക് വീഡിയോയിൽ കാണിക്കും വേണം. ഓക്കെ, എങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റാക്കാം അല്ലേ. ഏ, പിന്നെന്താണ് പരിപാടി, വിശക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് നമ്മുടെ വാച്ച് അൺബോക്സ് ചെയ്യണ്ടേ. ഇതേ ഇരിക്കുന്നു വാച്ചിൻ്റെ ഓണം. അങ്ങനെ വാച്ച് എന്നുള്ളത് ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു കേക്ക് ഷോപ്പ് എന്നൊരു ഇത് വാങ്ങി. അടിപൊളി കേക്ക് ഷോപ്പാണ് കേട്ടത്. അപ്പോൾ ഇതുവരെ ടേക്ക് അവേ എടുത്തതാണ്. ആ, എടുക്കും പൊട്ടൽ. യെസ്, പിന്നെ ബോക്സൊക്കെ കണ്ടോ, അടിപൊളിയായിട്ടുള്ള ബോക്സ് അല്ലേ. ഇത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇങ്ങനെ കേക്കും അതുപോലെ കനോലിന്ന് കേട്ടോ ഈ ഒരു ഡിഷിൻ്റെ ഇത് ചോക്ലേറ്റ് കനോലി എന്നാണ് കേട്ടോ. ടേസ്റ്റ് എന്താണെന്നറിയില്ല. അത് പിസ്റ്റാഷ്യോ ആണ് അല്ലേ കേക്ക്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് പരിപാടിയൊക്കെ നീങ്ങിയാലോ.
ഇത് ഇതേപോലെ ഒരു പേഴ്സണലൈസ്ഡ് ചെയ്തിട്ടുള്ള വാച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റിബണും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ഇതേപോലെ നമുക്ക് അതിൻ്റെ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പേഴ്സണലായിട്ട് നമുക്ക് ഇതേപോലെ എഴുതി ടെക്സ്റ്റൊക്കെ ചെയ്തിട്ട് അവർ അയച്ചു തരും കേട്ടോ. അങ്ങനെയാണ് അവർ സെറ്റ് ആക്കുന്നത്. ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ, £4 ഈ ഒരു സംഭവത്തിന്. ഓക്കെ, ഹാപ്പി. അപ്പോൾ നമ്മുടെ വാച്ച്, നമ്മുടെ അല്ല നിന്റെ വാച്ച്, ഇത് ഏതാണ് വാച്ച് എന്നുള്ള എല്ലാ ഐഡിയ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഓപ്പൺ ചെയ്യാം. നൈക്ക്, ഇത് പേഴ്സണലായിട്ട്, അതായത് നൈക്കും ആപ്പിൾ വാച്ചും കൂടി. ഇത് നൈക്കിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുന്നതാണ്. നമുക്ക് യു കെയിലും യു എസിലും മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കുറച്ച് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അന്ന് റേബാൻഡ് കസ്റ്റമൈസ് ചെയ്തില്ല, അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സ്ട്രാപ്പും കാര്യങ്ങളും അപ്പോൾ ഇനി മാറ്റി, എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്തിട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ടല്ലേ. എൻ്റെ ഞാനെടുത്ത സമയത്ത് വൈറ്റ് കളറായിരുന്നു കേട്ടത്. ഇഷ്ടായോ? ശരിക്കോ? സത്യം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നോ മെൻഷൻ. ഞാനൊരു കാര്യം പറഞ്ഞു. ആ നോക്കി ഇതാ ഈ കൈസാ. ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ, പിന്നെ അവിടെ നിന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഇതാ ഫുൾ അൺബോക്സ് ഒക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നെ ഫിക്സ് ആക്കാനൊന്നും കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാ അവള് വാച്ചൊക്കെ കെട്ടി കാണിച്ചേ, കാണിക്കടി. ഇതാണ് കേട്ടോ കളറ്, നൈക്കിൻ്റെ ഒരു മോഡലാണ് ഇത് വരുന്നത്, SC. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല, അത് ഇപ്പോൾ നിർത്തിയതാണ് അവർ. അപ്പോൾ ബോക്സ് ഒക്കെ അടിപൊളിയല്ലേ, നല്ല ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക, ബാക്കില സംഭവങ്ങൾ ഉണ്ടോ, അത് കുഴപ്പമില്ല, ബാക്കോട്ട് ഒന്നും നോക്കരുത്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക, ഓക്കേ, ഇത് രസമുണ്ടോ, എനിക്ക് ചേരുന്നുണ്ടോ, ഓക്കേ. ഇല്ല ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ. അപ്പോൾ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നില്ല അവിടെ എത്തിയപ്പോഴുള്ള. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാച്ച് കിട്ടാൻ നേരം വൈകി, അല്ലെങ്കിൽ അന്ന് ആനിവേഴ്സറിൻ്റെ അന്ന് അല്ലെങ്കിൽ ആ സമയത്ത് എന്ന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് വൈകി വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക. നിങ്ങളെ എന്താണ് കമൻറ്റിലൊന്ന് കൊടുക്കണം കേട്ടോ, നിങ്ങൾ എന്താ പറയുക എന്താണെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബൈ.